മുഴുനീളൊരു കഥാപാത്രം എനിക്ക് തോന്നുന്നു ബിനു ചെയ്യുന്ന ആദ്യത്തെ സിനിമയായിരിക്കും. ആ കഥ ഞാൻ പറയാം. ഇവൻ ഈ സ്ക്രിപ്റ്റ് എഴുത്ത് ഡിസ്കഷൻ സമയത്തൊക്കെ വന്ന് കൂടിയിരിക്കും. എല്ലാ സിനിമയിലും യമണ്ടല്ലും എല്ലാത്തിനും ഒന്ന് വെറുതെ ഇരിക്കുന്നതാ. എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോ ഒരു ക്യാരക്ടർ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഡയലോഗ് ഒരു പാസിംഗ് ഒക്കെ ഇട്ടോളൂ. എന്റെ നമ്മുടെ ഈ മാർഗംകളിയിൽ ഒരു സീനില് ഒരു അപ്പിയറൻസ് മാത്രം ഉണ്ടായിരുന്ന കഥാപാത്രം പ്രേമദാസൻ എന്ന് പറയുന്ന ബിനു ചെയ്ത കഥാപാത്രം. പേരൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ ജസ്റ്റ് ഒരു എൻട്രി മാത്രം. ഇപ്പോ ക്ലൈമാക്സ് സീനിൽ നായകനോട് പഞ്ച് ഡയലോഗ് അടിക്കുന്ന ക്യാരക്ടറാണ്. വന്നിരിക്ക, എഴുതി കയറ്റ, മച്ചന്റെ സാധനങ്ങളൊക്കെ കുറെ കോമഡി കിട്ടണം മച്ചാൻ വന്നത്. എഴുത്തിന്റെ സമയത്ത് അപ്പം നമ്മള് ഹ്യൂമർ അപ്പം ശശാങ്കൻ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ശശാങ്കനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും നമ്മളൊരു കൂട്ടായ്മയിലാണ് ചെയ്യുന്നത്. അപ്പം എല്ലാം ഉണ്ടാവും, ബിബിനും വരും, അപ്പം എല്ലാവരും ഇരുന്നിട്ട് ചെയ്യുമ്പോഴേക്കും മച്ചൻ വരും. മച്ചൻ അപ്പം നമ്മുടെ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുക്കുണ്ട് സിനിമാക്കാർക്ക് വേണ്ടി, ഇപ്പൊ ജോഷി സാർ അങ്ങനെ വലിയ വലിയ ആൾക്കാരുടെ ഉണ്ട്. അപ്പം പുള്ളിയുടെ അടുത്ത് പഴയ കഥകളൊക്കെ ഉണ്ട്, പണ്ടത്തെ സിനിമാ കഥകളൊക്കെ ഉണ്ട്, മീൻസ് ഇവരോട് ഇരുന്ന. അപ്പം നമുക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. പുള്ളി ആണ് നമ്മൾ കുക്കായിട്ട് നമ്മളിപ്പം വെക്കാറ്. അപ്പം പുള്ളി രാവിലെ ടിഫിൻ ഉണ്ടാക്കുന്ന സമയം, രാവിലെ ചായക്കുള്ള സമയം ബിനു കോമഡി ആയിട്ട് വരും. ഒരു കോമഡി പറയും, ഒരു കൗണ്ടർ പറയും, ചായ കിട്ടി എന്ന. ഈ നാരയുടെ അടുത്ത് ഒരു നാല് കൗണ്ടർ ഉണ്ടാവും, പക്ഷെ നാലോട് ഒരുമിച്ച് പറയൂല. രാവിലെ ഒരെണ്ണം പറയും, അപ്പൊ ചായ കിട്ടും. ഉച്ചയാകുമ്പോ ഒരെണ്ണം കൂടി പറയും, അപ്പൊ ചോറിനുള്ള കോമഡി വരുമ്പോ സാധനങ്ങൾ പറയും, കുറെ ചീഞ്ഞു പോകും. അപ്പൊ അതിലൊക്കെ വെറുതെ അപ്പൊ നല്ലൊരു സാധനം എന്തെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് ഉച്ച ഒരു ഒന്നരയൊക്കെ ഒരു ഊണ് കഴിക്കാൻ പോവാന്നൊക്കെ പറയണ സമയത്ത് ഇന്നൊരു സാധനം വയൊരു ചിരിച്ചിട്ട് മറ്റേതൊക്കെ മറന്നു പോയിട്ട് അവന് വന്നു ഇവര് രണ്ട് മീമ്പറ തോടത്തെ ഈ മുതല യമണ്ടല്ല. അതുപോലെ എനിക്ക് എന്റെ വേഷം ഞാനൊരു ഞാൻ ധർമ്മഞ്ചൻ എന്ന് പറഞ്ഞാൽ ചെയ്തത് ടിങ്കും മിങ്കും എന്ന് പറഞ്ഞൊരു പണിക്ക് പോകാത്ത രണ്ടാൾക്കാർ. അപ്പൊ ഇവരോട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഈ ക്യാരക്ടർ ഫിക്സ് ആയിട്ടുണ്ടായില്ല എനിക്ക്. അത് വലിയ പടമുണ്ടോ മറ്റേ ഒരു ആൻഡ്രോ ചേട്ടനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം. അപ്പൊ എനിക്ക് എന്റെ കാര്യം അപ്പൊ ഹരീഷ് ധർമ്മയെന്ന് പറഞ്ഞ അതിനകത്ത് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അവസാനം ഹരീഷിന്റെ ഡേറ്റ് എന്തോ പ്രശ്നം, ഇത് ആര് ചെയ്യുമെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ ഒരു പ്രതീക്ഷ. അപ്പൊ ആൻഡ്രോചനം വന്നിട്ട് അപ്പൊ ഞങ്ങൾ ഇവനെന്താ പണി, അല്ല ഇവൻ ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് ചെയ്താൽ വേണ്ടി എന്ത് വെറുതെ ഇരിക്കല്ലോ അവൻ, അന്നാ ഇവനെ കൊടുക്കുമ്പോൾ വെറുതെ എന്തായാലും ഒരു പണി എടുക്കല്ലോ. അങ്ങനെ എനിക്ക് ആ ക്യാരക്ടർ കിട്ടിയത്.